ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പീഠാനുഭവ വെള്ളിയുടെ അനുഗ്രഹങ്ങൾ ഏവർക്കും സ്നേഹപൂർവം നേരുന്നു. കർത്താവിൻ്റെ പാടുപീഠകളെ അനുസ്മരിക്കുന്ന ദിവസമാണ്. കേവലം കാൽവരിയുടെ നെറുകയിൽ കുരിശേൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ലത്, അതൊരു ലോങ് പ്രോസസ്സായിരുന്നു. ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു പ്രോസസ്സാണ് പീഠാനുഭവം. എന്തൊക്കെയാണ്? വിചാരണ, തെറ്റ് ചെയ്യാത്ത ഒരുവനെ വിചാരണ ചെയ്യുകയും ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. മുൾക്കിരീടം തലയിൽ വയ്ക്കുന്നു, ചമ്മട്ടിയടി അവൻ ഏൽപ്പിക്കുന്നു, അവൻ്റെ മുഖത്ത് പരിഹസിച്ച് തുപ്പുന്നു, അപമാനിക്കുന്നു, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു, സ്ലീവാമരം തോളയിൽ വയ്ക്കുന്നു, അവൻ കാൽവരി മല കയറുന്നു, കാൽവരിയുടെ നെറുകയിൽ പച്ചമാംസത്തിലേക്ക് ഇരുമ്പാണി അടിച്ച് കയറ്റുന്നു, ആകാശത്തിൻ്റെയും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ ഈ കുരിശേൽ തൂക്കിക്കിടത്തുന്നു, മരിച്ചിട്ടും അവസാനിക്കാത്ത ദ്രോഹം പോലെ തിരുവിലാവ് കുത്തി തുറക്കുന്നു, ഒടുവിൽ കുരിശിൽ നിന്നെടുത്ത് മൃതസംസ്കാരം നിശബ്ദതയുടെ രണ്ട് നാളുകൾ. ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു ലോങ് സ്പാനാണ്. നമ്മൾ ഓർക്കുന്ന ഒരു ഒറ്റ നിമിഷത്തിൻ്റെ പീഡാനുഭവം അല്ലത്, കുറച്ചധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പീഡാനുഭവം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ അവസാനത്തെ ഈസ്റ്ററിന് മുമ്പുള്ള നിശബ്ദതയുടെ ഘട്ടം വരെയുള്ള സമയം ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കും? എന്താ ഇവിടെ നടന്നത്? നടന്നത് ആഫ്റ്റർ ഓൾ ഇത്രയേ ഉള്ളൂ, ഗെത്സെമനിയിലെ അവൻ്റെ പ്രാർത്ഥനയുടെ എക്സ്റ്റൻഷനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചില്ലേ രക്തം വിയർത്ത്, അപ്പാ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ചിന്തിച്ച് നോക്കിക്കേ, ഈശോ പറഞ്ഞു കർത്താവിനോട്, കമ്മിറ്റ് ചെയ്തു, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, പിതാവിനോട് പറഞ്ഞു. അപ്പോൾ ഈ ചാട്ടവാരടിയും ഈ മുൾക്കിരീടവും ഈ അപമാനവും ഈ സ്ലീവാമരവും ഈ ഇരുമ്പാണിയും ഈ തിരുവിലാവ് കുത്തി തുറന്നതും ഈ നിശബ്ദത രണ്ട് ദിവസവും എല്ലാത്തിനെയും വിളിക്കേണ്ട പേരെന്താ? ദൈവതിരുഹിതം. അപ്പൻ്റെ ഇഷ്ടം നടക്കുകയായിരുന്നു, അപ്പൻ്റെ ഇഷ്ടം നടക്കുകയായിരുന്നു. അപ്പോൾ ആ സഹനത്തിൽ പരിഭ്രമിക്കരുത്, അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന സഹനങ്ങളിൽ പരിഭ്രമിക്കരുത്. എന്താ കാര്യം? അപ്പൻ്റെയാണ് പ്ലാൻ, പ്ലാൻ അപ്പൻ്റെയാണ്. ഇതിൻ്റെ അപ്പുറത്ത്, ഈ സഹനകാലത്തിനപ്പുറത്ത് അൻ ഈസ്റ്റർ ഈസ് വെയ്റ്റിംഗ് ഫോർ യു. ഒരു ഉത്ഥാനം കാത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ഒളിത്തത് പീഡാനുഭവ വെള്ളിയാഴ്ച ചോദിക്കേണ്ടത്, നമ്മളുമൊക്കെ കടന്നു പോകുന്നില്ലേ, ചെറിയ ചെറിയ ചാട്ടവാറടി നമ്മുടെ മുതുകത്തും വീഴുന്നില്ലേ, ഇത്തിരി പോകുന്ന കുറച്ച് സേഫ്റ്റി പിൻ സൈസിലുള്ള ഇരുമ്പാണി നമ്മുടെ കയ്യിലോട്ട് ആരെങ്കിലും അടിച്ചു കയറ്റുന്നില്ലേ, നമ്മുടെ ചങ്കു വര കുത്തുളയ്ക്കുന്നില്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, എൻ്റെ കർത്താവ് എന്ത് ചെയ്തിട്ടാ ഈ സഹനം, എന്ത് ചെയ്തിട്ടാ, ഞാൻ വല്ലോ തെറ്റിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പോട്ടെ, ഇതിപ്പോൾ എന്തിനാണ് ഈ സഹനം? അപ്പോൾ ഓർക്കേണ്ടത്, ഈ സഹനം അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന ആണെങ്കിലോ, ഈ സഹനകാലം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെങ്കിലോ, അപ്പൻ്റെ തിരുഹിതമാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. എന്താ അത്? ഇതിനപ്പുറത്ത് ഒരു ഈസ്റ്ററുണ്ട്, ഇതിനപ്പുറത്ത് കണ്ണീരുമായുന്ന ഒരു കാലം വരും, സൂര്യനുദിക്കുന്ന ഒരു നേരം വരും. പീഠാനുഭവ വെള്ളിയാഴ്ച നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും അതാണ്, കർത്താവിനെ പ്രതി അവൻ്റെ തിരുഹിതമായി ഏറ്റെടുക്കുന്ന ഒരു സഹനവും വെറുതെയായി പോകില്ല. അതിൻ്റെ ഒരു ലിമിറ്റഡ് പീരീഡ് ഉണ്ട്. ഇത് കഴിയുമ്പോൾ എന്തുണ്ട്? ട്രസ്റ്റ് മീ, ഇത് കഴിയുമ്പോൾ ഉത്ഥാന ഞായർ വരും, ഈസ്റ്റർ വരും, എല്ലാ സങ്കടങ്ങൾക്കും അവസാനമുണ്ട്, എല്ലാ കണ്ണീരിനും അവസാനമുണ്ട്. എല്ലാവർക്കും പീഠാനുഭവ വെള്ളിയുടെ പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടെ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.